Hello guys, welcome back to my channel kzworld and Chris here. അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഈ സാധനം എന്നല്ലോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു എന്താ പറയാ, നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്കൊരു ക്രിസ്മസ് ട്രീ മേക്കിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ അത് കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല, നമുക്ക് വീഡിയോ കേട്ട് പോവാം. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു ചാർട്ടുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരു ഈ ഒരു ട്രീൻ്റെ മേലെ ചുറ്റേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രീനായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു പുല്ല് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ രണ്ട് ചാർട്ട് വാങ്ങിയിട്ടുണ്ട്, കാരണം ഒന്ന് അഥവാ ഫ്ലോപ്പായി പോയാൽ അടുത്തത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റേത് ഫ്ലോപ്പായിട്ടില്ല, എൻ്റെ ആദ്യത്തെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, കീപ്പ് വാച്ചിങ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് നമുക്ക് കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയിട്ട് സെലോ ടാപ്പ് കൊണ്ട് ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കോൺ ഷേപ്പിൽ ട്രീൻ്റെ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ലാസ്റ്റ് സെലോ ടാപ്പ് മേലെയൊക്കെ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ പറഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോൺ ഷേപ്പിലായിക്കഴിഞ്ഞ് ഞാൻ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു, ഇനി ലാസ്റ്റ് അതിൻ്റെ കോൺ അടിഭാഗം നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചു കൊടുക്കാം. ഇപ്പം റൗണ്ട് ഷേപ്പിൽ നമ്മൾ നന്നായിട്ട് അടിഭാഗം മുറിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെച്ചു. ഇപ്പം ശരിക്കും നമ്മൾ ട്രീൻ്റെ ഒരു ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാല നമുക്ക് ഫുള്ളായിട്ട് ഈ കോണിൻ്റെ ഇവിടെ ചുറ്റിക്കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് നമുക്ക് സെലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ മാല നമുക്ക് കടയിലൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ തന്നെ കടയിലൊക്കെ നമുക്ക് തൂക്കിയിടുന്ന കാണാം. ഇതിന് ചെറിയ പൈസയേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ മാല 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീരുന്ന തൊട്ട് അതിൻ്റെ എൻഡിങ് തൊട്ടിട്ട് നമ്മൾ വീണ്ടും വേറെ മാല സ്റ്റാർട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ 5 എണ്ണം വാങ്ങിയിട്ടുള്ളത്. ക്യൂട്ട് സാന്റാ ക്ലോസ് ആണ്, നല്ല രസം കാണാൻ. പിന്നെ ഈ ബെല്ലൊക്കെ നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഗിഫ്റ്റ് ഉണ്ട്, ബെല്ല് ഇങ്ങനത്തെ ബോൾസ് ആണ്. പിന്നെ ഇത് ബാറ്റ് ചെണ്ട. ഡെക്കറേഷൻ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു എന്താ പറയുക, ഗിഫ്റ്റ് നമുക്ക് ക്രിസ്മസ് ട്രീൻ്റെ ഏറ്റവും താഴെ നമുക്ക് വെച്ചെടുക്കാം. ഇതിങ്ങനെ വെച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതാ ഇവിടെ റെഡിയായി. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലെ എന്താ പറയുക, വീട്ടിൽ തന്നെ ഇട്ട് ചെറിയൊരു കുറഞ്ഞ ചെലവിൽ നമുക്ക് തന്നെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചാർട്ടും പിന്നെ ഈ ഒരു ചുറ്റുന്ന ഈ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ആയിട്ടുള്ള ഈ ഒരു ഇങ്ങനെ എനിക്ക് പേരറിയില്ല സംഭവം പറഞ്ഞു സത്യം പറഞ്ഞാല്. അപ്പോൾ ഇതും പിന്നെ ഇതേ കുറച്ച് ഡെക്കറേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
പറഞ്ഞേക്ക ഞാൻ എന്റെ വീഡിയോസിൽ മുഴുവൻ ഓൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വേറെ എടുക്കാൻ ചെയ്യുന്നതായിട്ട് കാണാം. അതിലേക്ക് ടാറ്റാ ബൈ.